എനിക്ക് പേടി തോന്നുന്നു. നമുക്ക് മാറിപ്പോവാ. എന്തിന്? അത് നമ്മെ കണ്ട് പേടിച്ചു നിൽക്കാകൂ. ആ അത് ശരിയാ. കാളയടുത്ത് വരുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ കാളയെ എങ്ങാനും കടിച്ചാലോ? അയ്യോ അല്ല, അത് പോകുന്നില്ല. നമുക്ക് മരക്കൊമ്പ് ഇരുന്നാൽ എന്ത് ചെയ്യുന്നു നോക്കാം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ മരത്തിൽ കയറിക്കോ, ഞാനിവിടെ നിന്നോളാം. അത് വേണ്ട, നാണുവിനെ ഒറ്റയ്ക്ക് നിർത്തി ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, പാമ്പും കൂട്ടിട്ടുണ്ടല്ലോ. ഈ നാണു ഇത് എന്തൊക്കെയാ പറയുന്നേ? പാമ്പുകൾ അപകടകാരികളാ, നമ്മൾ സൂക്ഷിക്കണം. കഴിഞ്ഞ ആഴ്ച നിലം ഉഴുതുകൊണ്ടിരുന്ന കോലപ്പൻ പാമ്പുകടിയേറ്റാ മരിച്ചത്. ആ വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെട്ടില്ല. ഒത്തിരി വിഷമുള്ള ജാതിയായിരുന്നു. അറിയാതെ പാമ്പിനെ ചവിട്ടിയതാവും, അല്ലെങ്കിൽ കടിക്കില്ല. ഭാഗ്യപരീക്ഷണം ഒന്നും വേണ്ടെന്നേ. ഞാൻ എന്തായാലും മരത്തിൽ കയറാൻ പോവാ. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. ഞാൻ കണ്ണന്റെ വേണുഗാനം കേട്ട് കേൾക്കുകയാണ്. നന്ദനം എന്നൊരു വൃന്ദാവനത്തിൽ നന്ദസുതൻ പണ്ട് നിന്ന കാലം, അന്നൊരു നാളൊന്ന് പങ്കജവല്ലവൻ മന്ദം മറഞ്ഞൊന്ന് പോകുന്നേരം. മുകളിൽ ഇരുന്നിട്ടും പേടി മാറിയില്ല, കഷ്ടം തന്നെ. ഓ നാണുവേ, നിന്റെ കാര്യം ഓർത്തിട്ടാ ഞങ്ങൾക്ക് പേടി. എന്റെ കാര്യം ശ്രീകൃഷ്ണൻ നോക്കിക്കോളൂ, നിങ്ങൾ സമാധാനമായോടെ ഇരിക്കും. കണ്ടൊരു നേരത്ത് കാർമുകിൽ വർണ്ണനെ മങ്ങിയണഞ്ഞൊന്ന് പൂണ്ടുതാവും, ചെവടി രണ്ടും എടുത്തുടൻ മെല്ലവേ ചൊവ്വോട് മൗലി ചേർത്തതാവും. ആരെങ്കിലും നിങ്ങളാണ് അങ്ങനെ അലറി വിളിച്ച? എത്ര ദൂരം കേൾക്കായിരുന്നു, അത് കേട്ടാ ഞങ്ങൾ ഇങ്ങ എത്തിയത്. ആശാനേ, ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി. അതെ, നാണു മാറാതെ അങ്ങനെ തന്നെ ഇരുന്നോണ്ടാ ഞങ്ങൾ ഇത്ര ബഹളം ഉണ്ടാക്കി. അതെ, ഒരു നല്ല കമ്പെടുത്ത് തലയിൽ തന്നെ അടിക്കും, ഒറ്റ അടിക്ക് തീരണം. അല്ലെങ്കിൽ പാമ്പ് ശപിക്കുന്ന വിശ്വാസം. ആ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇനി വല്ല നല്ല സർപ്പമായിരിക്കും. ഏതു തരായാലും ശരി, വിഷം വിഷം തന്നെയാ. ഏതായാലും കണ്ട സ്ഥിതിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഞങ്ങളും തല്ലിക്കൊള്ളാൻ ഭാവിച്ചതാ, പക്ഷെ നാണു പറഞ്ഞ വെറുതെ വിട്ടേക്കാൻ. നാണു പറഞ്ഞാലും കാര്യമുണ്ട്, വെറുതെ വിട്ട ഒരു പക്ഷേ. നാണു, ഇതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഒരു നിമിഷം കണ്ണടയ്ക്ക,
ഇതിന്റെ കഥ ഞാൻ ഇപ്പൊ തീർക്കാം. അച്ഛാ, ഒരു ജീവിയും കൊല്ലരുത്, എല്ലാം ദൈവ സൃഷ്ടികളാ. അതെന്താന്നാണു പാലൂട്ടിയ കയ്യിലും പാമ്പ് കടിക്കുന്നൊരു ചൊല്ലില്ലേ? അതൊക്കെ പേടിയിലും ഭയത്തിൽ നിന്നുണ്ടായ ചൊല്ലുകളാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത്. കുട്ടികളുടെ നിലവിളി കേട്ടാ ഞങ്ങൾ ഓടി വന്നത്. അല്പം വൈകിയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇത് ഇവിടെ വന്നിട്ട് എത്രയോ നേരമായി, ആരും ഉപദ്രവിച്ചില്ലല്ലോ. പാമ്പിനെ കണ്ടിട്ട് നാണുവിന് ഒഴിയായിരുന്നില്ലേ? വേണമെങ്കിൽ ഒഴിഞ്ഞു മാറായിരുന്നു, പക്ഷെ ഈ പാമ്പ് വന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ നന്ദിയുടെ സമയം വളരെ മോശമായിരുന്നു. അത് കഴിയുന്നത് വരെ ഞാൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഇക്കാര്യമൊന്നും നാണു പറഞ്ഞില്ല. ഞങ്ങളോടെങ്കിലും നിനക്ക് സൂചിപ്പിക്കായിരുന്നു. ശ്രീകൃഷ്ണനെ ഭജിച്ചിരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയതാ ഇതൊക്കെ. അതിനാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. അതാ നിൽക്കണം നമ്മുടെ നന്ദി. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പാവം. അതിനെ നമ്മുടെ നാട് രക്ഷിച്ചു. ശരിയാ, ഇല്ലെങ്കിൽ നീ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഭഗവാന്റെ ഒരു ലീല.